നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡി എൻ എയുടെ റിപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും കണ്ടു. അപ്പോൾ നമുക്കറിയാം റിപ്ലിക്കേഷനിൽ എങ്ങനെയാണ്, റിപ്ലിക്കേഷനിലും ട്രാൻസ്ക്രിപ്ഷനിലും കോംപ്ലിമെൻ്റ് ബേസ് പെയറിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ അത് സ്പ്ലിറ്റായിട്ട് അതിൽ നിന്നും രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഉണ്ടായിരുന്നു. അവിടെ എന്താ കോംപ്ലിമെൻറ്റ് ബേസ് പെയറിംഗ് ആണ്. ഇവിടെ എന്താ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയിൽ നിന്ന് ആർ എൻ എ കോംപ്ലിമെൻറ്റ് ബേസ് പെയറിംഗ് നടന്നിട്ട് ആർ എൻ എയുടെ സിംഗിൾ സ്റ്റാൻഡ് ഉണ്ടാകുന്നു. അപ്പം ഇതിൽ രണ്ടിലും എന്താണ് കോംപ്ലിമെൻറ്റ് ബേസ് പെയറിംഗ് ഉണ്ട്, റിപ്ലിക്കേഷനിലും ട്രാൻസ്ക്രിപ്ഷനിലും. പക്ഷേ ഇവിടെ നോക്കുക, ഈ ട്രാൻസ്ലേഷനിൽ എങ്ങനെയാണ് ആർ എൻ എയിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നത്, ആർ എൻ എയിൽ നിന്ന് പ്രോട്ടീനാണ് ഉണ്ടാകുന്നത്. ഈ കാണുന്നതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം പ്രോട്ടീൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്, പോളിമർ ഓഫ് അമിനോ ആസിഡുകളാണ്. ഈ ഓരോന്നും കാണിക്കുന്നത് എന്താണ്, അമിനോ ആസിഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഈ അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ കോംപ്ലിമെൻറ്റ് ബേസ് പെയറിംഗ് ഇല്ല, കാരണം ഇവിടെ ന്യൂക്ലിയോടൈഡ്സ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ആർ എൻ എയിൽ നിന്ന് കോംപ്ലിമെൻറ്റ് ബേസ് പെയറിംഗ് നടക്കാതെ ഈ അമിനോ ആസിഡ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആർ എൻ എയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ എന്ന്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ 4 ന്യൂക്ലിയോടൈഡ്സ് ആണ് ഉള്ളത്. ഡി എൻ എയിൽ അഡിനിൻ, തൈമിൻ, സൈറ്റോസൈൻ, ഗ്വാനിൻ ഉണ്ട്. ആർ എൻ എയിലാണെങ്കിൽ അഡിനിനും യുറാസിലും സൈറ്റോസൈനും ഗ്വാനിനും. ഇത്രയും നമുക്ക് ബേസിക്കായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ടോട്ടൽ നമ്മുടെ ശരീരത്തിൽ 20 അമിനോ ആസിഡാണ് ഉള്ളത്. ടോട്ടൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ ഈ ജോർജ് ഗാമോ എന്നൊരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, അദ്ദേഹം ഈ 4 ന്യൂക്ലിയോടൈഡ്സുകളെ വെച്ചിട്ട് നമുക്ക് എത്ര അമിനോ ആസിഡ് ഉണ്ടാക്കാം എന്ന് നോക്കി. അപ്പോൾ ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു, പെർമ്യൂട്ടേഷൻ ചെയ്ത് കണക്ക് ചെയ്തപ്പം 4 എടുക്കുവാണെങ്കിൽ ഇവിടെ 4 അമിനോ ആസിഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്തു, 4:2 ചെയ്തു. അപ്പോൾ എത്ര എണ്ണം ചെയ്ത് കിട്ടി, 16 അമിനോ ആസിഡ്. ഇവിടെ AUGCയിലും AUGC ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ എ എടുത്തു, ഇതിൽ നിന്ന് എ എടുത്തു. അപ്പോൾ ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിന് കിട്ടി. ഇനി ഇവിടെ എ എടുത്തു, പകരം നമുക്ക് AU എടുക്കാം, അതേപോലെ എ എടുക്കാം, ജി എടുക്കാം, എയും സിയും സെലക്ട് ചെയ്യാം, ഇതേപോലെ UA എടുക്കാം, യു എടുക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 16 കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര അമിനോ ആസിഡ്, 20 അമിനോ ആസിഡ് ഉണ്ട്. പക്ഷേ നമുക്ക് 2 വീതം എടുത്താൽ 16 കിട്ടത്തുള്ളൂ. അപ്പോൾ 4 കുറവുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം അടുത്ത ചെയ്ത് നോക്കി, 4:3. അപ്പോൾ ഇതാ ഇവിടെ 4 അമിനോ ആസിഡ് ഇവിടെ ഉണ്ട്, ഇവിടെ 4 അമിനോ ആസിഡ്, 4 അമിനോ ആസിഡ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് വീതം എടുത്തു ആദ്യമേ. അപ്പോൾ എ എടുത്തു. അപ്പോൾ എ എന്നൊരെണ്ണം കിട്ടി. എ എടുത്തു, യു എടുത്തു, എ എടുത്തു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഓരോന്നും സെലക്ട് ചെയ്തു. 4:3 ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 64 കിട്ടി. നമുക്ക് ടോട്ടല് 20 അമിനോ ആസിഡേ ഉള്ളൂ, പക്ഷെ ഇവിടെ 64 എന്ന സംഖ്യ നമുക്ക് കിട്ടി. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു 3 ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്ന് അമിനോ ആസിഡുകൾ ഫോം ചെയ്യുമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. കാരണം ഇവിടെ 2 എടുത്ത 16 ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അമിനോ ആസിഡ് 20 ഉണ്ട്, 1 എടുത്ത ഒട്ടും കിട്ടത്തില്ല. അപ്പോൾ 2 ചെയ്താൽ നമുക്ക് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം ചെയ്ത് 64 കോഡോൺ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ 3 വരുന്നില്ലേ. അപ്പം ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് പറയാം, ഇവിടുന്ന് ഒരു എ എടുക്കാം, ഇവിടുന്ന് ഒരു എ എടുത്തു. അപ്പം എ എന്ന് പറയുന്നത് ഒരു കോഡോണാണ്. അപ്പോൾ ഒരു കോഡോൺ എന്ത് ചെയ്യുന്നു, ഒരു അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് 64 കോഡോൺ ഉണ്ട്, 20 അമിനോ ആസിഡും ഉണ്ട്. അപ്പോൾ ജോർജ് ഗാമോ ആണ് അങ്ങനെ കണ്ടുപിടിച്ചത്, 3 ന്യൂക്ലിയോടൈഡിൽ കൂടി ചേർന്ന് അതൊരു കോഡോണായിട്ട് മാറുന്നു, ആ കോഡോണ് അമിനോ ആസിഡായിട്ട് മാറുന്നു എന്ന്. ഇനി ഹർഗോവിന്ദ് ഖുറാനയും മാർഷൽ നീരൻബർഗ് എന്ന് 2 സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു, അവർ ഈ 64 കോഡോണുകളും ഏതൊക്കെ അമിനോ ആസിഡാണ് കോഡ് ചെയ്യുന്നത് അവർ കണ്ടുപിടിച്ചു. അപ്പോൾ അവരാദ്യമേ ചെയ്തത് എന്ത് ചെയ്തു, ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ 6 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരാദ്യമേ യു 3 ഒരുപോലത്തെ യൂണിഫോം ആയിട്ടുള്ളത് എടുത്തു. അപ്പോൾ അവർക്ക് ഫിനൈൽ അലാനിൻ കിട്ടി, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് PHE. അത് കഴിഞ്ഞിട്ട് CCC എടുത്തു, അത് പ്രോലിൻ കിട്ടി. അപ്പോൾ അതേപോലെ തന്നെ അവരിനി അഡിനിനും ഗ്വാനിനും എടുത്തു. അത് നമ്മളിവിടെ പറയുന്നില്ല, ഒരു ഉദാഹരണം നമ്മൾ അടുത്ത് നോക്കാവുക എങ്ങനെ കിട്ടുന്നത്, ഇവിടെ ഉദാഹരണം പറയുന്നേ ഉള്ളൂ. അതിനുശേഷം അവരെന്ത് ചെയ്തു, 2 ഒരുപോലെ ഒരെണ്ണം മാറ്റിക്കൊടുത്തു, 3 മാറ്റിക്കൊടുത്തു. അപ്പം UUA, അപ്പോൾ അവിടെ ലൂസിൻ കിട്ടി, ഇവിടെ CCA,
അപ്പോൾ പ്രോലിനും കിട്ടി. ഇവർ പരീക്ഷണം നടത്തിയ പരീക്ഷണമൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ സി സി എടുത്തപ്പോൾ എന്ത് ചെയ്തു, പ്രോലിൻ കിട്ടി. അത് കഴിഞ്ഞാൽ അവർ മൂന്ന് മാറ്റിക്കൊടുത്തു, മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സെലക്ട് ചെയ്തു. അപ്പം യു എ സി, അപ്പോൾ എന്താ ഹിസ്റ്റിഡിൻ. അടുത്തത് സി എ ജി, അപ്പം ഗ്ലൂട്ടാമിൻ കിട്ടി. അപ്പോൾ അവരിങ്ങനെ എല്ലാ 64 കോഡോണിലും ഏതൊക്കെ അമിനോ ആസിഡാണെന്ന് പരീക്ഷണത്തിലൂടെ അവർ കണ്ടെത്തി. അപ്പോൾ ഈ ഇങ്ങനെ അവർ കണ്ടെത്തിയിട്ട് അവരെന്ത് ചെയ്തു, അവരൊരു ചെക്കർ ബോർഡ്, ഇതാണ് ഈ ചെക്കർ ബോർഡ്, ഈ കണ്ടെത്തലിന് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഹർഗോവിന്ദ് ഖുറാനയ്ക്കും നീരൻ ബെർഗിനും നോബൽ പ്രൈസിന് അർഹമായ ഒരു കണ്ടെത്തലായിരുന്നു അത്. അപ്പോൾ അവരെന്താ ഒരു ചെക്കർ ബോർഡ് എടുത്ത, ടോട്ടൽ 16 കോളമുള്ള ഒരു ചെക്കർ ബോർഡ് അവരത് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ദാ ഇവിടെ ഇതിൻ്റെ ഫസ്റ്റ് ഈ സൈഡിൽ ദാ ഫസ്റ്റ് ലെറ്റേഴ്സ് റെപ്രസെൻ്റ് യു സി എ ജി അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെ യു സി എ ജി സെക്കൻഡ് ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെ ഇതാ യു സി എ ജി തേർഡ് ലെറ്റേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്തു, ഈ 64 കോഡോണുകളും ഏതൊക്കെ അമിനോ ആസിഡാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് അവർ അതൊരു ചെക്കർ ബോർഡിൻ്റെ രൂപത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഈ ഇതാണ് ജനറ്റിക് കോഡെന്ന് നമ്മളിതിനെ വിളിക്കും, ജനറ്റിക് കോഡെന്ന് നമ്മളിതിനെ വിളിക്കും. ഇനി നമുക്ക് ഈ ജനറ്റിക് കോഡിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ 64 കോഡോൺസ് ഉണ്ട്. അപ്പം ഇവിടെ ഇതിൽ 61 കോഡോണുകളാണ് അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മൂന്നെണ്ണം എന്ത് ചെയ്തു, മൂന്നെണ്ണം അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യത്തില്ല, മൂന്നെണ്ണം സ്റ്റോപ്പ് കോഡോണാണ്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഈ ബ്ലൂ കളറിൽ കൊടുത്തിട്ടിരിക്കുന്നില്ലേ, അപ്പോൾ ഈ 64 എന്താണ്, ഓരോ അമിനോ ആസിഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 20 അമിനോ ആസിഡുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതാ ഇവിടെ ഒരു മൂന്നെണ്ണം കണ്ടോ, യു എ എ യു എ ജി യു ജി എ, ഇതെന്താണ്, ഇതൊരു അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതറിയപ്പെടുന്നതാണ് സ്റ്റോപ്പ് കോഡോൺ എന്നറിയപ്പെടും. അപ്പോൾ ഒരു പ്രത്യേകതയാണ് ജനറ്റിക് കോഡ്. ഒന്നാമത്തെ പ്രത്യേകതയാണ് ജനറ്റിക് കോഡ് എങ്ങനെയാണ്, ദ കോഡോണീസ് ട്രിപ്ലറ്റ്. കോഡോൺ എന്നാണ് മൂന്നെണ്ണം കൂടി ചേർന്നാണ് ട്രിപ്ലറ്റ് നമ്മൾ വിളിക്കും. അതിലെ 61 കോഡോൺസ് കോഡ് ഫോർ അമിനോ ആസിഡ്. നമ്മൾ കണ്ടു 61 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു, മൂന്നെണ്ണം ത്രീ കോഡ്സ് ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്. ത്രീ കോഡോൺസ് ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്, ഹെൻസ് ദ ഫങ്ഷൻ ആസ് സ്റ്റോപ്പ് കോഡോൺ. അതെന്തായിട്ട് ഫങ്ഷൻ ചെയ്യും, സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് ഫങ്ഷൻ ചെയ്യും. ഇനി അടുത്തതാണ് ഒരു കോഡോൺ എന്ത് ചെയ്യും, ഒരു അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനെ വിളിക്കാം ഇറ്റ് ഈസ് അൺആംബിഗ്വസ് അൺസ്പെസിഫിക്. വൺ കോഡോൺ കോഡ്സ് ഫോർ ഓൺലി വൺ അമിനോ ആസിഡ്. അതായത് ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ യു 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 എന്ന് പറയുന്നത് ഫിനൈൽ അലാനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, യു സി യു എന്ന് പറയുന്നത് സെറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം ഈ ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് യു 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 എന്ന് അല്ല സി യു യു എന്ന് കണ്ടില്ലേ, ഇവിടെ ലൂസിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വേറെ അമിനോ ആസിഡിനൊന്നും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു കോഡോൺ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വൺ കോഡോൺ കോഡ്സ് ഫോർ ഓൺലി വൺ അമിനോ ആസിഡ്, ഒരു അമിനോ ആസിഡിനെയാണ് ഒരു കോഡോൺ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കും അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക്. അൺആംബിഗ്വസ് ആണ്, സ്പെസിഫിക് ആണെന്ന് നമ്മൾക്ക് വിളിക്കാം. ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാം, ദ ലൂസിൻ എന്ന് പറയുന്നത് 4 കോഡോണുകൾ ലൂസിനെ കോഡ് ചെയ്യുന്നില്ല. കണ്ടോ ഈ കോളത്തിലുള്ള സി യു യു എന്ന് പറയുന്ന കോഡോണും സി യു സി എന്ന കോഡോണും സി യു എ എന്ന കോഡോണും സി യു ജി, ഇങ്ങനെ 4 കോഡോണുകളും ഒരു അമിനോ ആസിഡിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലൂസിൻ എന്ന അമിനോ ആസിഡിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ നോക്കി നോക്ക്, ജി യു യു ജി യു സി ജി യു എ ജി യു ജി, ഇതെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വാലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 കോഡോണും വാലിനെയാണ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ വൺ കോഡോൺ. ചില അമിനോ ആസിഡ് ഒന്നിൽ കൂടുതൽ കോഡോണുകളെ കോഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അതിനെ വിളിക്കാം ദ കോഡ് ഈസ് ഡീജനറേറ്റ്. അപ്പോൾ കോഡ് എന്തെയും ഡീജനറേറ്റ് ആണെന്ന് പറയാം. അപ്പം ഈ പോയിന്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, സാലിൻ ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി നമുക്കിനി അടുത്ത സാലിൻ ഫീച്ചർ നോക്കാം.
അടുത്ത സാലിയന്റ് ഫീച്ചർ ആണ് ദ കോഡോൺ ഈസ് റീഡ് ഇൻ mRNA ഇൻ എ കണ്ടിഗ്യുസ് ഫാഷൻ ദെർ ആർ നോ പങ്ക്ച്വേഷൻ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ഈ mRNAയിൽ കോഡോൺ റീഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ് അപ്പോൾ ഇവിടെ AUGC CAUG അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് കോഡോൺ കോഡ് ചെയ്യും പക്ഷെ അവിടെ എന്താണ് ഒരു പങ്ക്ച്വേഷനോ കോമയോ കുത്തോ കോമയോ അങ്ങനെ ഒന്നും കാണത്തില്ല അത് കണ്ടിന്യൂസ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നതെന്നാണ് നാലാമത്തെ പോയിൻറ്റ് പറയുന്നത് ഇനി അഞ്ചാമത്തെ ദ കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ നിയർലി യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗാനിസത്തിലും ഈ കോഡോൺ എന്താണ് സെയിം അമിനോ ആസിഡുകളെയാണ് കോഡ് ചെയ്യുന്നത് ചില എക്സെപ്ഷൻ കേസുകൾ ചെറുതായിട്ടേ ഉള്ളൂ പക്ഷേ മെജോറിറ്റിയിലെ കേസിലും ഈ കോഡോണുകൾ സെയിം അമിനോ ആസിഡുകളെയാണ് കോഡ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പറയാം ഇത് യൂണിവേഴ്സലാണെന്ന് കാരണം ലോകം മുഴുവനും അങ്ങനെ തന്നെയാണ് ഇനി അടുത്തത് AUG ഹാസ് ഡ്യുവൽ ഫംഗ്ഷൻ ഇറ്റ് കോഡ്സ് ഫോർ മെഥിയോണിൻ ആൻഡ് ഇറ്റ് ഓൾസോ ആക്ട് ആസ് ഇനീഷ്യേറ്റർ കോഡോൺ ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദ AUG ഇവിടെ പച്ചക്കറി കൂടെയാണ് മെഥിയോൺ ഇവിടെ മെഥിയോണിന് എന്ന അമിനോ ആസിഡിന് ഇത് കോഡ് ചെയ്യും കൂടാതെ ഇത് ട്രാൻസ്ലേഷനിൽ ഇനീഷ്യേറ്റർ ആയിട്ട് ഇത് ഈ AUG വന്നാൽ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇനീഷ്യേറ്റർ കോഡോണായിട്ടും മെഥിയോണിന് ആക്ട് ചെയ്യും അപ്പോൾ ഈ 6 പോയിൻറ്റുകളാണ് ജനറ്റിക് കോഡിൻ്റെ സാലിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ 6 പോയിൻറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സ്റ്റോപ്പ് കോഡോൺ ഏതൊക്കെയാണ് UAA ഉണ്ട് UAG ഉണ്ട് UGA ഉണ്ട് അപ്പോൾ ഇതാണ് ഈ 3 പഠിക്കണം സ്റ്റോപ്പ് കോഡോണുകൾ ഏതൊക്കെയാണെന്നും സ്റ്റാർട്ട് കോഡോൺ ഇനീഷ്യേറ്റർ കോഡോൺ AUG മെഥിയോണിൻ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് കോഡോണുകൾ മറക്കാതെ പഠിക്കണം ഇനി അടുത്തത് ഇവിടെ ഒരു mRNA ആണ് നമ്മൾ കാണുന്നത് mRNAയിൽ കോഡ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് AUG UUU UUC UUC UUU UUU UUC അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്നില്ലേ ഈ കോഡോണുകളെ ഏതൊക്കെ അമിനോ ആസിഡാണ് കോഡ് ചെയ്യുന്നത് നോക്കണം നമുക്കറിയാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെക്കർ ബോർഡ് ഉണ്ട് ആ ചെക്കർ ബോർഡ് നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ കണ്ടില്ലേ AUG കോഡ് ചെയ്യുന്നത് ആ AUG മെഥിയോണിനെ കോഡ് ചെയ്യും UUU ഫിനൈൽ അല്ലാതെ എഫിനെ കോഡ് ചെയ്യും UUC എഫിനെ കോഡ് ചെയ്യും UUC വീണ്ടും എഫിനെ കോഡ് ചെയ്യും ഇവിടെ UUU എഫി UUU എഫി UUC ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് നോക്കുന്നത് നമ്മുടെ അടുത്ത് എന്താണ് ആ അമിനോ ആസിഡുകൾ തന്നിട്ടുണ്ട് മെഥിയോണിൻ ഫിനൈൽ അലാനിൻ അങ്ങനെ അമിനോ ആസിഡ് നമ്മുടെ കയ്യിലുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇതൊക്കെ ഏതൊക്കെ കോഡോണയാണ് കോഡ് ചെയ്യുന്നതെന്ന് നോക്കുക അപ്പോൾ നമുക്കറിയാം മെഥിയോണിൻ കോഡ് ചെയ്യുന്നത് ഒരൊറ്റ കോഡോണേ ഉള്ളൂ AUG സ്റ്റാർട്ട് കോഡോൺ മെഥിയോണിൻ കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല ഇനി അടുത്ത ഫിനൈൽ അലാനിൻ നിങ്ങൾ നോക്കിക്കുക ചെക്കർ ബോർഡ് നോക്കിക്കേ അതിന് ഏതൊക്കെ കോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ ഫിനൈൽ അലാനിനെ കോഡ് ചെയ്യാനായിട്ട് 2 കോഡോണുകൾ കോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഏതൊക്കെയാണ് UUU ഉണ്ട് UUC ഉണ്ട് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകത്തില്ലേ എന്തൊക്കെയാണ് കോഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ ഒരു പ്രത്യേകതയാണിത് അപ്പോൾ എന്താണ് ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യത്തുള്ളൂ പക്ഷേ ഒരു അമിനോ ആസിഡുകൾ കുറേ കോഡോണുകളെ കോഡ് ചെയ്യാം ഇപ്പോൾ നമുക്ക് മനസ്സിലായി AUG എന്നത് മെഥിയോണിനെ കോഡ് ചെയ്യും UU എന്നത് ഫിനൈൽ അലാനിനെ UUC എന്നത് ഫിനൈൽ അലാനിനെയാണ് കോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ാണ് സ്പെസിഫിക് ആണ് ഇതിവിടെ സ്പെസിഫിക് എന്താണ് സ്പെസിഫിക് എന്നൊരു ക്യാരക്ടറാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇത് ഡീജനറേറ്റ് ആണ് കാരണം ഒരു അമിനോ ആസിഡുകൾ ഒന്നിൽ കൂടുതൽ കോഡോണുകൾ കോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇവിടെ ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് UUനെ UUC എന്ന 2 കോഡോണുകളും ഫിനൈൽ അലാനിൻ എന്ന ഒറ്റ അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു പ്രത്യേകതയാണ് കാണിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു പോർഷനാണ് മ്യൂട്ടേഷൻസ് ആൻഡ് ജനറ്റിക് കോഡ് അപ്പോൾ ഈ ജനറ്റിക് കോഡിൽ മ്യൂട്ടേഷൻ വന്നാൽ എന്ത് ചെയ്യും ചേഞ്ചുകൾ വരുമ്പോൾ മ്യൂട്ടേഷൻ ഉണ്ടാകും അപ്പോൾ ഇവിടെ കൊടുത്തിരുന്ന നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ നിങ്ങൾ വളരെയധികം പരിചയമുള്ളതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന ഡിസീസ് അപ്പോൾ ഇവിടെ നോർമൽ സെല്ലിലാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് GAG DNA CTC ഇതാണ് 2 DNA സ്ട്രാൻഡിൽ കാണിക്കുന്നത് GAG CTC അപ്പോൾ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന RNA ആകുമ്പം GAG എന്ന ഒരു സ്ട്രാൻഡ് കിട്ടി ഇതാണ് നോർമലായിട്ട് അപ്പോൾ അവിടെ ഗ്ലൂട്ടാമിൻ എന്ന പ്രോട്ടീൻ കിട്ടി ഇത് നോർമൽ പ്രോട്ടീൻ ആണ് പക്ഷേ സിക്കിൾസിൽ അനീമിയ ഡിസീസ് വരുന്നത് എങ്ങനെയാണ് ഇവിടെ കണ്ടോ ഈ
ജി എയുടെ സ്ഥാനത്ത് അത് എന്തായിട്ട് മാറി? ഇവിടെ സിക്കിൾ സെല്ലിൽ ജി ടി ജി ആയിട്ട് ഒരു ന്യൂക്ലിയോടൈഡിൽ ചേഞ്ച് വന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ സി എ സി ആയി മാറി. അപ്പോൾ ആർ എൻ എ എങ്ങനെ കോഡ് ചെയ്യുന്നത്? ജി യു ജി ആയിട്ട് അത് കോഡ് ചെയ്തു. ഇവിടെ ജി എ ജി ആയിരുന്നു, ഇവിടെ അത് ജി യു ജി ആയി. അപ്പോൾ ജി യു ജി എന്ന കോഡോൺ ഏത് അമിനോ ആസിഡാണ് കോഡ് ചെയ്യുന്നത്? ആ ജി യു ജി എന്ന അമിനോ ആസിഡ് കോഡ് ചെയ്യുന്നത് വാലിനെയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? മ്യൂട്ടൻ്റായി, മ്യൂട്ടേഷൻ നടന്നു. അതുകൊണ്ട് ഇവിടെ സിക്കിൾസൽ അനീമിയ എന്ന അസുഖം വരുന്നത് ഇങ്ങനെയുള്ള ഒരു ന്യൂക്ലിയോടൈഡ് മാറിയത് കൊണ്ടാണ്. ഇവിടെ ഗ്ലൂട്ടാമിന് പകരം വാലിൻ ഉണ്ടായി, കാരണം ഇവിടെ ഇവിടെ തൈമിൻ വന്നു. ഇവിടെ ശരിക്കും അഡിനിനാണ് വേണ്ടത്, പക്ഷേ ഇവിടെ തൈമിൻ വന്നു. അപ്പോൾ തൈമിൻ വന്നപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്തു, ഇവിടെ അഡിനായിട്ട് മാറി. ഇവിടെ ജി യു ജി ജി എ ജി ആയിരുന്നു ഇവിടെ ശരിക്കും വേണ്ടത് നോർമൽ സെല്ലിൽ, പക്ഷേ ഇവിടെ അത് ജി യു ജി ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ വാലിൻ ഉണ്ടായി. ഇതാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സെൻറ്റൻസ് ഉണ്ട്, ദാ റാം ഹാസ് റെഡ് ക്യാപ്പ്. അപ്പോൾ ഇവിടെ മൂന്ന് അക്ഷരങ്ങളാണുള്ളത് വേർഡ് വാക്ക് ഇതിൽ. റാം എന്ന് പറയുന്ന ആർ എ എം, ഇതൊരു കോഡോണായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പം ഈ റാം ഹാസ് റെഡ് ക്യാപ്പ് എന്ന സെൻറ്റൻസിലേക്ക് നമ്മൾ ഒരു വാക്ക് ആഡ് ചെയ്തു. വാക്കല്ല, ഇതാ ഒരു ലെറ്റർ നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ ഏത് ലെറ്റർ ആഡ് ചെയ്തത്? ബി എന്നൊരു ലെറ്റർ നമ്മൾ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ബി എന്ന ലെറ്റർ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ആ സെൻറ്റൻസ് മാറിയില്ലേ? റാം ഹാസ് ബ്രീ ഡി സി എ പി, ഇങ്ങനെ അത് മാറി. നമ്മൾ ഇത് രണ്ടാമത്തതിൽ നമ്മൾ രണ്ട് വേർഡ് ആഡ് ചെയ്തു. അപ്പോൾ ബി ഐ എന്ന വേർഡാണ് ലെറ്റേഴ്സ് ആണ് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റാം ഹാസ് ബിർ ഡി സി എ പി കിട്ടി. കണ്ടല്ലേ സെൻറ്റൻസ് മാറിയില്ലേ? ഇനി നമ്മൾ മൂന്നെണ്ണം ആഡ് ചെയ്തു, മൂന്ന് ലെറ്റേഴ്സ് ആഡ് ചെയ്തു. ബി ഐ ജി എന്ന മൂന്ന് ലെറ്ററാണ് ആഡ് ചെയ്തത്. അപ്പം നമ്മുടെ സെൻറ്റൻസ് എന്തായിട്ട് മാറി? റാം ഹാസ് ബിഗ് റെഡ് ക്യാപ്പ്. അപ്പോൾ അവിടെ ഒരു പൂർണ്ണമായ സെൻറ്റൻസ് കിട്ടി. മൂന്നെണ്ണം ആഡ് ചെയ്തപ്പം നമുക്ക് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ്ലി മാറിയിട്ട് വേറൊരു നല്ല വേറൊരു സെൻറ്റൻസ് കിട്ടി. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കോഡോണിൻ്റെ കേസിലും, അങ്ങനെയാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. അപ്പം ഒരു ന്യൂക്ലിയോടൈഡ് അഡീഷണലായിട്ട് ആഡ് ചെയ്യുമ്പം ഒന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ ആ സെൻറ്റൻസിൽ തന്നെ നല്ല ചേഞ്ച് വരും. ഇപ്പം നമ്മൾ മൂന്നെണ്ണം ആഡ് ചെയ്ത് അപ്പോൾ പറയും മൂന്നെണ്ണം ഒരു കോഡോണയാണ്. അപ്പോൾ ഇവിടെ എന്താ ഒരു പുതിയ വാക്ക് അവിടെ വന്നു, അല്ലാതെ വേറെ മാറ്റമൊന്നും വന്നില്ലല്ലോ. അവിടെ പുതിയ വാക്ക് ആ സ്ഥലത്ത് പുതിയൊരു വാക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കോഡോൺ ആണെങ്കിൽ നമ്മളിങ്ങനെ മൂന്ന് ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ മാത്രം വേറൊരു അമിനോ ആസിഡ് വരും, ബാക്കി അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ബിഗ് എന്നൊരു വാക്ക് വന്നു, പക്ഷേ ഇവിടെ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ലെറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആ സെൻറ്റൻസിൽ എവിടുന്ന് പിന്നെ ഇങ്ങോട്ടുള്ളതെല്ലാം ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സെൻറ്റൻസ് ആണ് റാം ഹാസ് ഇ ഡി സി എ പി. ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ വാക്ക് ഡിലീറ്റ് അടിക്കുകയാണ്, ഓരോ ലെറ്റർ. അപ്പോൾ റാം ഹാസ് ഇവിടെ നമ്മൾ ഇ ഡിലീറ്റ് അടിച്ചു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഡി സി എ പി കിട്ടി. ഇനി അടുത്ത് നമ്മൾ ഈ ഡി ഡിലീറ്റ് അടിച്ചു. അപ്പോൾ എന്താ കിട്ടിയത്? റാം ഹാസ് ക്യാപ്പ്. അപ്പോൾ റാമിന് ക്യാപ്പ് ഉണ്ടെന്ന് നമുക്ക് കിട്ടി, മനസ്സിലായി. അപ്പോൾ റെഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ആദ്യമേ നമ്മൾ റെഡ് ഡിലീറ്റ് അടിച്ചപ്പോൾ നമുക്ക് ഇ ഡി സി എ പി കിട്ടി. അതിൽ നിന്ന് നമ്മൾ ഇ ഡിലീറ്റ് അടിച്ചപ്പോൾ നമുക്ക് ഡി സി എ പി കിട്ടി. പിന്നെ നമ്മൾ ഡിയും ഡിലീറ്റ് അടിച്ചു, മൂന്നും ഡിലീറ്റ് അടിച്ചപ്പോൾ നമുക്ക് റാം ഹാസ് ക്യാപ്പ് എന്ന് കിട്ടി. അപ്പോൾ അതിന് ഒരു വാക്ക് പോയി മൂന്നെണ്ണം ചെയ്തപ്പം. അപ്പോൾ രണ്ടെണ്ണവും ഒരെണ്ണവും ആയിരുന്നെങ്കിൽ അവിടെ ആ സെൻറ്റൻസിന് ഇവിടം തൊട്ട് ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ പറയുന്നത്, നമ്മുടെ ന്യൂക്ലിയോടൈഡിൻ്റെ കാര്യത്തിലും പറയുന്നത്. അപ്പോൾ ഇൻസേർഷൻ ഓർ ഡിലീഷൻ ഓഫ് വൺ ഓർ ടു ബേസസ് ചേഞ്ചസ് ദ റീഡിംഗ് ഫ്രെയിം ഫ്രം ദി പോയിൻ്റ് ഓഫ് ഇൻസേർഷൻ ഡിലീഷൻ. അപ്പോൾ ഒന്നോ രണ്ടോ ബേസസ് ഇൻസേർട്ട് ചെയ്യോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ റീഡിംഗ് ഫ്രെയിമിൻ്റെ എവിടെ വേണോ നമ്മൾ ഇൻസേർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തത് ആ പോർഷൻ തൊട്ട് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ഉണ്ടാകുന്നു. അത് ഒന്നാമത്തെ ഒരു പോയിൻ്റാണ്. ഇനി ആ സച്ച് മ്യൂട്ടേഷൻസ് ആർ റെഫേർഡ് ടു ആസ് ഫ്രെയിം ഷിഫ്റ്റ് ഇൻസേർഷൻ ഓർ ഡിലീഷൻ മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യുന്നു, ആ റീഡിംഗ് ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കും. ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിളിക്കും ഫ്രെയിം ഷിഫ്റ്റ് ഇൻസേർഷൻ, ഡിലീഷൻ ആണെങ്കിൽ
ഫ്രെയിം ഷിഫ്റ്റ് ഡിലീഷൻ മ്യൂട്ടേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. മ്യൂട്ടേഷൻ സംഭവിക്കും സിക്കിൾ സെൽ അനീമിയ പോലെ വേറെ പല മ്യൂട്ടേഷനും ജനറ്റിക് ഡിസോർഡറുകളും സാധിക്കും. നമ്മൾ ഇൻസേർഷൻ ഓർ ഡിലീഷൻ ഓഫ് ത്രീ ഓർ ഇറ്റ്സ് മൾട്ടിപ്പിൾ ബേസസ്, ഇൻസേർട്ട് ഓർ ഡിലീറ്റ് വൺ ഓർ മൾട്ടിപ്പിൾ കോഡോൺ, ഹെൻസ് വൺ ഓർ മൾട്ടിപ്പിൾ അമിനോ ആസിഡ്സ് ആൻഡ് റീഡിംഗ് ഫ്രെയിം റിമെയിൻസ് അൺഓൾട്ടേഡ് ഫ്രം ദാറ്റ് പോയിൻ്റ് ഓൺവേർഡ്സ്. നമ്മൾ പറഞ്ഞു നമ്മൾ മൂന്ന് ന്യൂക്ലിയോടൈഡ്, അപ്പം ഒരു കോഡൺ അല്ലെങ്കിൽ അതിൻ്റെ മൂന്ന് ന്യൂക്ലിയോടൈഡിൻ്റെ മൾട്ടിപ്പിൾ ബേസസ്, അപ്പം മൂന്നിന് പകരം നമ്മൾ ആറെണ്ണം, ആറ് ന്യൂക്ലിയോടൈഡ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ചെയ്യുന്ന പോയിന്റിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ, അല്ലാതെ അവിടെ തൊട്ടങ്ങോട്ട് ചേഞ്ച് വരത്തില്ല, ഫ്രെയിം ഷിഫ്റ്റ് നടക്കത്തില്ല, ആ പോയിന്റിൽ മാത്രമേ മ്യൂട്ടേഷൻ സംഭവിക്കൂ. നമ്മളപ്പോൾ കണ്ടു ഓരോ കോഡോണും ഓരോ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ കാണുന്ന സ്ട്രക്ചറിന് വിളിക്കുന്ന പേരാണ് ടി ആർ എൻ എ. ഈ മോളിക്യൂളാണ്, ഇതിനെ നമ്മൾ അഡാപ്റ്റർ മോളിക്യൂൾ എന്നും വിളിക്കും. ഈ ടി ആർ എൻ എ ആണ് ഈ കോഡോണിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പം ഈ ടി ആർ എൻ എക്ക് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള രണ്ട് സ്ട്രക്ചറാണ് ഇതിനെ. ഈ സ്ട്രക്ചറിന് ബേസിക്കായിട്ട് നമ്മൾ വിളിക്കുന്ന ക്ലവർ ലീഫ് സ്ട്രക്ചർ എന്ന് വിളിക്കും ഈ സ്ട്രക്ചറിനെ. ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പാർട്സ് ഉണ്ട്. ഇത് ഒന്ന് ആൻറ്റി കോഡോൺ ലൂപ്പ്, ഇതൊരു ലൂപ്പ് പോലെ ആയതുകൊണ്ട് നമ്മളിതിനെ വിളിക്കും ആൻറ്റി കോഡോൺ ലൂപ്പും. ഇത് അമിനോ ആസിഡ് അസെപ്റ്ററിൻ്റെ, അമിനോ ആസിഡ് അസെപ്റ്റർ എൻ്റാണ് ഇവിടെ കാണുന്നത്, ഈ ത്രീ ഡാഷ് കണ്ടില്ലേ. അപ്പോൾ ഈ ആൻറ്റി കോഡോൺ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ എം ആർ എൻ എയിലും, ഇത് ഇവിടെ ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് കാണാം, ഈ എം ആർ എൻ എയിലെ കോഡോൺ കണ്ടില്ലേ ജി സി സി. അപ്പോൾ ഈ കോഡോണിന് കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് ആയിരിക്കും ഇവിടെ ഈ ആൻറ്റി കോഡോണിൽ കാണുന്നത്, ഇതാ ഇവിടെ ജി സി സി കാണുന്നു. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ബേസ് പെയറിങ് ആയിട്ടുള്ള ടി ആർ എൻ എയിലെ ആൻറ്റി കോഡോണാണ് സി ജി ജി. അപ്പം ഈ കോഡോണിന് സ്യൂട്ടായിട്ടുള്ള ടി ആർ എൻ എയാണ് ഇതിവിടെ കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് നടക്കുന്നുണ്ട്, കണ്ടില്ലേ ഇവിടെ കോംപ്ലിമെൻ്റാണിത്. അപ്പോൾ ഇതിന് ചേർന്ന ടി ആർ എൻ എന്ത് ചെയ്യും, ഇപ്പം ഈ ട്രാൻസ്ലേഷൻ്റെ സമയത്ത് ഈ കോഡോൺ എത്തുമ്പോൾ ഈ ടി ആർ എൻ എ വരും, കാരണം ഇവിടെ കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് അല്ലേ. അപ്പോൾ ഈ ടി ആർ എൻ എക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള അമിനോ ആസിഡ് എന്ത് ചെയ്യും, ഇവിടെ അറ്റാച്ച് ചെയ്യും ഈ ത്രീ ഡാഷിൽ, ഈ അമിനോ ആസിഡ് അസെപ്റ്റർ എൻഡിൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ എന്ന് വിളിക്കുന്നത് ടി ആർ എൻ എ ആണ്. അപ്പം ഈ ഓരോ അമിനോ ആസിഡിനും ഓരോ ടി ആർ എൻ എ ഉണ്ട്. നമുക്കറിയാം ഓരോ കോഡോണും ഓരോ അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ അമിനോ ആസിഡിനും എന്താണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ടി ആർ എൻ എ ഉണ്ട്. അതുപോലെ തന്നെ ഇനീഷ്യേറ്റർ കോഡോണ് എ യു ജി ഇനീഷ്യേറ്റർ കോഡോൺ, അപ്പോൾ അതിന് വേറെ ഇനീഷ്യേറ്റർ ടി ആർ എൻ എ ഉണ്ട്. അപ്പോൾ ഇനീഷ്യേറ്റർ ടി ആർ എൻ എ ഈ എം ആർ എൻ എയിലെ കോഡോണിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് അവിടെ ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞത് പ്രോസസ്സ് ഓഫ് പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ടു ഫോം എ പോളിപെപ്റ്റൈഡ്. അമിനോ ആസിഡിൻ്റെ പോളിമറിന് വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അമിനോ ആസിഡ് പോളിമറൈസേഷൻ നടന്ന് പോളിപെപ്റ്റൈഡ് ആകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ എന്ന്. അപ്പോൾ ഈ അമിനോ ആസിഡ് ജോയിൻഡ് ബൈ എ ബോണ്ട് വിച്ച് ഇസ് നോൺ ആസ് പെപ്റ്റൈഡ് ബോണ്ട്. ഈ അമിനോ ആസിഡ് ജോയിൻ ചെയ്യുന്ന ബോണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഓരോരോ ഈ കളറിൽ ബീഡ്സ് ലൈക്കിൽ കാണുന്നതാണ് നമ്മുടെ അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഇവിടെ കാണാൻ പറ്റും, ഇങ്ങനെ ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഇനി ഈ ടി ആർ എൻ എയിൽ നമ്മൾ പറഞ്ഞു ടി ആർ എൻ എയിൽ എന്ത് വരും, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അമിനോ ആസിഡ് വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ലിങ്കിങ് ഓഫ് അമിനോ ആസിഡ്സ് ടി ആർ എൻ എ വിത്ത് ദ പ്രസൻസ് ഓഫ് എ ടി പി, എ ടി പിയുടെ സഹായത്തോടെ ടി ആർ എൻ എയുടെ അമിനോ ആസിഡ് അസെപ്റ്റർ എൻഡിൽ അമിനോ ആസിഡ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ചാർജിങ് ഓഫ് ടി ആർ എൻ എ ഓർ അമിനോ അസൈലേഷൻ ഓഫ് ടി ആർ എൻ എ. ഈ ടി ആർ എൻ എയിൽ അതിൻ്റെ അമിനോ ആസിഡ് അസെപ്റ്റർ എൻഡിൽ അമിനോ ആസിഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ചാർജിങ് ഓഫ് ടി ആർ എൻ എ, അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ ഓഫ് ടി ആർ എൻ എ എ ടി പിയുടെ സഹായത്തോടെ. ഇനി നമുക്കറിയാം ഈ ട്രാൻസ്ലേഷൻ നടക്കുന്നത് റൈബോസോമിലാണ്. അപ്പോൾ ഈ റൈബോസോമിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗമുണ്ട്, പാർട്സ് ഉണ്ട്. ഒന്ന് അതിൻ്റെ സ്മാൾ സബ് യൂണിറ്റ്, ഈ കാണുന്ന അതിൻ്റെ സ്മോൾ സബ് യൂണിറ്റും ഇത് ലാർജ് സബ് യൂണിറ്റും.
അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ നടക്കുന്നതിൻ്റെ ഇനീഷ്യേഷൻ, അത് ഇനാക്റ്റീവായിട്ടുള്ള സ്റ്റേജിൽ ഈ സ്മോൾ സബ് യൂണിറ്റ് മാത്രമേ കാണത്തുള്ളൂ, ലാർജ് സബ് യൂണിറ്റ് അറ്റാച്ച് ചെയ്ത് കാണത്തില്ല. അപ്പോൾ എം ആർ എൻ എ വന്ന് ഇവിടെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ലാർജ് സബ് യൂണിറ്റ് വന്ന് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട നോക്കേണ്ടതാണ് ഈ ലാർജ് സബ് യൂണിറ്റിൽ മൂന്ന് സൈറ്റുകളുണ്ട്, ഇ സൈറ്റ്, പി സൈറ്റ്, എ സൈറ്റ്. ഇതിൽ ഈ പി സൈറ്റിലും എ സൈറ്റിലുമാണ് ടി ആർ എൻ എ വരുന്നതും, എന്നിട്ടിവിടെ അമിനോ ആസിഡുകൾ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുന്നത്, പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഈ പി സൈറ്റും എ സൈറ്റുമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും മൂന്ന് സ്റ്റെപ്പുകളാണ്, ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. അപ്പം ഇനി ഇനീഷ്യേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇത് കണ്ടോതാ, നമ്മുടെ സ്മോൾ റൈബോസോം യൂണിറ്റിലേക്ക് എം ആർ എൻ എ വന്നു. അപ്പോൾ എം ആർ എൻ എയിൽ ഇനീഷ്യേറ്റർ കോഡോൺ ഏതാണ്? എ യു ജി. ആ ഇനീഷ്യേറ്റർ കോഡോണിലേക്ക് ഇനീഷ്യേറ്റർ ടി ആർ എൻ എ വന്ന് അറ്റാച്ച് ചെയ്തു. ഇതാ എന്നാണ് ഇവിടെ ഇനീഷ്യേറ്റർ കോഡോൺ എ യു ജി, അങ്ങോട്ട് ഇനീഷ്യേറ്റർ ടി ആർ എൻ എ വന്ന് അറ്റാച്ച് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? അപ്പം നമ്മുടെ ലാർജ് സബ് യൂണിറ്റ് വന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് പി സൈറ്റുണ്ട്, ഇ സൈറ്റുണ്ട്, പി സൈറ്റുണ്ട്, എ സൈറ്റുണ്ട്. അപ്പം ഇനീഷ്യേറ്റർ ടി ആർ എൻ എ ജോയിൻ ചെയ്തിരിക്കുന്നത് പി സൈറ്റിലാണ്, അത് വന്നിരിക്കുന്നത് പി സൈറ്റിലാണ്. ഇനി ഇത്രയാണ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്ത് സംഭവിച്ചു? ആദ്യമേ സ്മോൾ സബ് യൂണിറ്റ് ആയിരുന്നു, സ്മോൾ സബ് യൂണിറ്റിൽ എം ആർ എൻ എ വന്നു. എം ആർ എൻ എയിൽ ഇനീഷ്യേറ്റർ കോഡോൺ വന്നപ്പോൾ അവിടെ വന്ന് ഇനീഷ്യേറ്റർ ടി ആർ എൻ എ ജോയിൻ അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ലാർജ് സബ് യൂണിറ്റ് വന്ന് എം ആർ ഈ സ്മോൾ സബ് യൂണിറ്റിൽ അറ്റാച്ച് ചെയ്തു. അപ്പം ഇത്രയാണ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇലോങ്ങേഷൻ. അപ്പോൾ ഇത് ഇവിടെ വന്ന് നമ്മുടെ ഇനീഷ്യേറ്റർ ടി ആർ എൻ എ അറ്റാച്ച് ചെയ്തു. അപ്പോൾ അതിനകത്തോട്ടിനി അടുത്തതാണ് വരുന്നത്, അടുത്ത ടി ആർ എൻ എ വരുന്നു, അടുത്ത അമിനോ ആസിഡിനെയും കൊണ്ട് ടി ആർ എൻ എ വരുന്നു. ഇതാ ഇവിടെ എ സൈറ്റിൽ വന്നു. അതിന് ശേഷം നോക്കുക, ഇതാ ഈ പി സൈറ്റിലുള്ള അമിനോ ആസിഡും എ സൈറ്റിലുള്ള അമിനോ ആസിഡും കൂടെ എന്തുണ്ടാക്കുന്നു? പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഇനീഷ്യേറ്റർ കോഡോൺ ഇങ്ങോട്ട് പോയി, ഈയിലോട്ട് പോകുന്നു. അതിനുശേഷം എന്താ ഇവിടെ ഉണ്ടായിരുന്ന ഈ എ സൈറ്റിലുണ്ടായിരുന്ന ഈ അമിനോ ആസിഡിൻ്റെ ചെയിൻ ഉണ്ടല്ലോ, ഈ ടി ആർ എൻ എയും കൂടി ഇങ്ങോട്ട് വരുന്നു, എങ്ങോട്ട്? പി സൈറ്റിലേക്ക് മാറുന്നു. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ നിന്ന് ഇനീഷ്യേറ്റർ ടി ആർ എൻ എ റിലീസ് ചെയ്യുന്നു. ഇവിടെ ഇനി അമിനോ ആസിഡ് ചെയിനുള്ള ടി ആർ എൻ എ ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? എ സൈറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഇതാ എ സൈറ്റ് ഇവിടെ ഫ്രീ ആണ്. ഇനി അങ്ങോട്ട് അടുത്ത ടി ആർ എൻ എ വരുന്നു, അടുത്ത ടി ആർ എൻ എ വരുന്നു. ഇവിടെ വെച്ച് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ട്രാൻസ്ലൊക്കേഷൻ സംഭവിക്കുന്നു. ഇവിടെ ഇനീഷ്യേറ്റർ ടി ആർ എൻ എ എങ്ങോട്ട് പോകുന്നു? ഈ സൈറ്റിലേക്ക് പോകുന്നു. ഇവിടെ ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്ന ടി ആർ എൻ എ പി സൈറ്റിലോട്ട് പോരുന്നു. ഇവിടുന്ന് ഈ സൈറ്റിൽ നിന്നുള്ള ഇത് ഇങ്ങോട്ട് പോകുന്നു, ഇത് റിലീസ് ചെയ്യുന്നു. ഇനി അടുത്ത് ഇവിടെ ഫ്രീ ആയി, എ സൈറ്റ് ഫ്രീ ആയി, അടുത്ത ടി ആർ എൻ എ വരുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് ഇതിങ്ങനെ ഒരു ചെയിൻ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇലോങ്ങേഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഏതാണ്? യെസ്, അടുത്ത സ്റ്റെപ്പാണ് ടെർമിനേഷൻ. അപ്പോൾ ടെർമിനേഷൻ നമുക്കറിയാം എം ആർ എൻ ഇങ്ങനെ നടക്കുമല്ലേ, ഇവിടെ ഇവിടെ ട്രാൻസ്ലേഷൻ നടക്കുകയാണ്. അപ്പം എം ആർ എൻ എയിലെ സ്റ്റോപ്പ് കോഡോൺ ഏതൊക്കെയാണ്? സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത് ആ യു എ എ, യു എ ജി, പിന്നെ യു ജി എ, ഇതൊക്കെയാണ് സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത്. അപ്പം എം ആർ എൻ എയിൽ ഏതെങ്കിലും സ്റ്റോപ്പ് കോഡോൺ എത്തി എന്ത് ചെയ്യും? അവിടെ വെച്ച് ട്രാൻസ്ലേഷൻ നിൽക്കും. എന്നിട്ടിവിടെ റിലീസ് ഫാക്ടറി യെല്ലോ കളറിൽ കണ്ടില്ലേ, ആ റിലീസ് ഫാക്ടർ വന്നിട്ട് നമ്മുടെ ഏത് സൈറ്റിൽ അറ്റാച്ച് ചെയ്യുന്നത്? ആ റിലീസ് ഫാക്ടർ വന്നിട്ട് എ സൈറ്റിൽ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ റിലീസ് ഫാക്ടർ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇതാ റിലീസ് ഫാക്ടർ വന്ന് എ സൈറ്റിൽ അറ്റാച്ച് ചെയ്തു, അത് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ടി ആർ എൻ എ റിലീസ് ചെയ്യുന്നു. പോളിപെപ്റ്റൈഡ് ചെയിൻ ഇതാ അത് റിലീസ് ചെയ്യുന്നു, ഇവിടെ റിലീസ് ഫാക്ടറാണ്. അതിനുശേഷം ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. കണ്ടോ, സ്മാൾ സബ് യൂണിറ്റും ലാർജ് സബ് യൂണിറ്റും സെപ്പറേറ്റായി, എം ആർ എൻ എ റിലീസ് ഫാക്ടറൊക്കെ സെപ്പറേറ്റായി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ, ഇനീഷ്യേഷൻ എങ്ങനെയാണെന്ന് കണ്ടു, ഇലോങ്ങേഷൻ കണ്ടു, ടെർമിനേഷൻ കണ്ടു. അപ്പം നമ്മളൊരു ട്രാൻസ്ലേഷൻ യൂണിറ്റിൻ്റെ
അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ എത്ര സ്റ്റെപ്പുണ്ട്? ആ ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ആ ഒരു ഇനീഷ്യേറ്റർ കോഡോൺ ഉണ്ട്, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന റീകോഡോൺസ് ഉണ്ട്, പിന്നെയുള്ളത് ടെർമിനേറ്റ് കോഡോൺ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ. ഇത്രയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ mRNA ൽ എന്തുണ്ട്? അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ ഉണ്ട്, അൺട്രാൻസ്ലേറ്റ് ചെയ്യാത്ത റീജിയൻ. അപ്പോൾ ഒരു mRNA ൽ അത് കോമൺ ആയിട്ട് പറയുന്ന ഒരു ടോപ്പ് ഇതാണ്. അപ്പോൾ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 5' എൻഡിലും 3' എൻഡിലും എന്താണ് കുറച്ച് ഇതുണ്ടാവും, ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. അത് അൺട്രാൻസ്ലേറ്റഡ്, അത് ട്രാൻസ്ലേഷൻ നടക്കത്തില്ല. നമുക്കറിയാം നമ്മൾ മറ്റേ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് മോഡിഫിക്കേഷൻ നടത്തിയില്ലേ, പോളിയേട്ടയിലും പിന്നെ ക്യാപ്പിങ്ങും നടത്തി. അപ്പോൾ അതാണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്ലേഷന് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്.